എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു ഫിഷ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ രണ്ട് വറ്റ മീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ ഫ്രൈഡേ രാവിലെ ഇവിടെ തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ പോയി വാങ്ങിച്ചിട്ടാണ് വന്നത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി വേണം അതായത് ചെറിയ ജീരകം പെരിഞ്ചീരകം വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് മല്ലി മല്ലിപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ കുരുമുളക് മല്ലിയില ഇത്രയും കാര്യങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അത് അരയ്ക്കണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഈ ഒരു പേസ്റ്റ് നമ്മൾ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കുന്നുണ്ട് ബാക്കി വരുന്നത് നമുക്ക് സവാളയൊക്കെ വഴറ്റുന്ന കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ റൈസിലും എല്ലാം ആ ഒരു മസാലക്കൂട്ട് കംപ്ലീറ്റ് പിടിക്കും റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും പലരും പലതരത്തിലാണ് മന്തി ഉണ്ടാക്കാറുള്ളത് ഓരോരുത്തരും എടുക്കുന്ന മസാലയിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഞാൻ ചിക്കൻ മന്തി ഉണ്ടാക്കാൻ നേരത്തും ഫിഷ് മന്തി ഉണ്ടാക്കാൻ നേരത്തും ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ മസാല ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ആ ഉപ്പ് ചേർക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അരയ്ക്കുന്ന കൂട്ടത്തിൽ ചേർത്തില്ലേനും കുഴപ്പമൊന്നുമില്ല നമുക്ക് രണ്ടാമതാണേലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത മീൻ മീനിപ്പം ഏത് മീനാണേലും വലിയ മീൻ ഏതാണെങ്കിലും കുഴപ്പമില്ല അതുപോലെ നമുക്ക് പീസ് മീനാണെങ്കിലും കുഴപ്പമില്ല കഷ്ണമായിട്ട് നമ്മൾ വാങ്ങിക്കത്തില്ലേ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഒന്നായിട്ട് തന്നെ ഫ്രൈയും കറിയൊക്കെ ഒക്കെ ചെയ്യുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ മുറിച്ചിട്ടില്ല ആ ഒരു മീൻ ഒന്നായിട്ട് തന്നെയാണ് നമ്മൾ മസാല പുരട്ടി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന മീനിലേക്ക് മസാല തേച്ച് കൊടുക്കുന്നുണ്ട് ഇത് തേച്ചതിന് ശേഷം കുറച്ച് സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട് കാരണം ഇതിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ ഏകദേശം ഒരു മണിക്കൂറിനൊക്കെ ശേഷം ഒരു പാൻ വെച്ചിട്ട് എണ്ണ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ മീനൊന്ന് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അധികം ഡീപ്പ് ഫ്രൈ ആകുമൊന്നും വേണ്ട നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്യാപ്സിക്കോം ഒരു സവാളയും കൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്ത് ചെറിയ പാനാണുള്ളത് അതുകൊണ്ട് ഞാൻ അതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് ഫുള്ള് അതിൽ കവറാവുന്നില്ല എന്നാലും നമുക്ക് കുഴപ്പമില്ല രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഒക്കെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കോം ഒരെണ്ണവേ എടുത്തിട്ടുള്ളൂ സവാളയും അതുപോലെ തന്നെ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരെണ്ണം ചേർത്ത് തയ്ച്ചാൽ മതി നമ്മളെപ്പോഴും മന്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഡ്രൈ ലെമൺ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അത് ആ സമയത്ത് തന്നെ നമ്മൾ അരി ഒന്ന് കുതിർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്നുണ്ട് സവാളയൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മുടെ മീൻ തേച്ചതിൻ്റെ ബാക്കി വരുന്ന നമ്മൾ അരച്ചെടുത്ത ആദ്യം അരച്ചെടുത്ത മസാല ഉണ്ടല്ലോ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടി നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചപ്പക്കം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയ ശേഷം വാർന്ന് വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അരി വെന്ത് വരുമ്പോഴത്തേക്കും ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അരിയാണ് അപ്പോൾ അതിനാവശ്യമുള്ള നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വെജിറ്റബിൾ സ്റ്റോക്ക് അതും കൂടി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അരിയിടുന്ന സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ലെമൺ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് പകുതി വേഗമായി ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് വേണം ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്കുള്ള ദു ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് മൂന്ന് പീസ് ചാർക്കോള് കത്തിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലീസ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം എരിവ് കുറവുള്ള മുളകാണ് അപ്പോൾ നമുക്കിത് ദമ്മൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ടാവും നമുക്ക് റൈസിൻ്റെ കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗ്രീൻ ചില്ലീസ് ഇതിലേ റൈസിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ വലിയൊരു പാത്രമായിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാമായിരുന്നു എൻ്റെ കയ്യിൽ ഇത്ര ഈ ഒരു പാത്രം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ കത്തിച്ച് വെച്ചിരിക്കുന്ന ചാർക്കോളിൻ്റെ പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ആ പുകയൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വരുന്നത് കണ്ടോ ആ സമയത്ത് തന്നെ നമ്മൾ ഫോയിൽ പേപ്പർ വെച്ച് ഈ ഒരു പാത്രം നന്നായിട്ട് കവർ ചെയ്യണം ആ സ്റ്റീമ് പുറത്ത് പോകാത്ത വിധത്തിൽ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ചെറിയ തീയിലൊന്ന് ദമ്മി ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ ഞാൻ ആ സമയത്ത് സലാഡിനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റൈസൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പം മന്തി ഫിഷ് മന്തി കഴിക്കാൻ പോവാണ് കണ്ടില്ലേ ഇപ്പോൾ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ആ സ്റ്റീമൊക്കെ പുറത്തോട്ട് വരുന്നത് അപ്പോൾ ആ ഫിഷിലുള്ള ഇതെല്ലാം റൈസിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു ആ റൈസ് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചിക്കൻ മന്തിയുടെ റെസിപ്പിയും ഏകദേശം ഇതുതന്നെയാണ് പക്ഷേ അതിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ഈ മിക്സ് എല്ലാം കൂടെ പെരട്ടി വെച്ചതിന് ശേഷം വേവിച്ചിട്ട് റൈസ് കൂടി ചേർത്തിട്ട് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ ദമ്മൊക്കെ ചെയ്തെടുക്കുന്നതുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിനകത്ത് വേറെ ആവശ്യമില്ലാത്ത കളറുകളോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്